ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ നമ്മുടെ കണ്ണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മൾ മൊബൈൽ ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നു അങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് റാപ്ലിക്കേഷൻ വഴി നമുക്ക് ഇപ്പോൾ നമ്മുടെ കണ്ണാശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന നിങ്ങൾ കണ്ടോ അതേ രീതിയിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ണിന് ടെസ്റ്റ് നടത്താൻ സാധിക്കുന്ന ഒരു ചെറിയ ഒരു ആപ്ലിക്കേഷൻ ആയി പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിൾ ഒരു ആപ്ലിക്കേഷൻ അത് ചെറിയ എം പി മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യണം പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായും ഇത് ഉപയോഗിക്കണം അതിന് കൂടെ നമ്മുടെ മൊബൈൽ ഫോൺ കണ്ണിന് എന്തെങ്കിലും ഒരു സെറ്റിംഗ്സ് കൂടിയുണ്ട് അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കാരണം നമ്മുടെ മൊബൈൽ ഇംബിൾഡായി വരുന്ന ഒരു സെറ്റിംഗ്സ് ആണ് പക്ഷെ പല ആളുകളും രാത്രി കാലങ്ങളിൽ ഇത് ഓൺ ചെയ്ത് വെക്കാറില്ല ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനും ആ സെറ്റിങ്സ് നിങ്ങൾക്ക് ഉപകരിക്കും അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ കണ്ണ് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇനി എങ്ങനെയാ രീതിയിലൊക്കെ പ്രവർത്തന രീതി ഇവിടെ കണ്ടു മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ആദ്യം നമ്മുടെ മൊബൈലിൽ ഓൾറെഡി ഇമ്പിൾഡ് ആയിട്ടിരുന്നതിന് നമ്മുടെ ഒരു സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് ഒന്ന് കാണിക്കാം നമ്മൾ മുകളിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഏകദേശം താഴത്തേക്ക് ഇറക്കുക ഇവിടെ ഏ കംഫേർട്ട് എന്നുള്ള ഒരു ഭാഗം കാണാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നാമത്തേത് ചില മൊബൈലിൽ ചില സെലത്തായിരിക്കും എൻ്റെ മൊബൈൽ ഈ ഒരു ഭാഗത്താണത് ഏ കംഫർട്ട് എന്നുള്ള ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് തെക്കി പിടിക്കുക പ്രസ്സ് തെക്കി പിടിച്ചിട്ടാണെങ്കിൽ ഓൾവേസ് ഓൺ എന്നുള്ളതായിരിക്കും ഷെഡ്യൂൾ ടൈം എന്നാണ് ഇവിടെ ഷെഡ്യൂൾ ടൈം എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് രാത്രിയാണ് നമുക്ക് ഏറ്റവും ആവശ്യം എന്ത് കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അതായത് മൊബൈൽ ഫോൺ വെളിച്ചം ഇല്ലാതെ പല ആളുകളും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ടൈം എന്നുള്ള ഈ കാണുന്ന ഭാഗത്ത് സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇപ്പം പതിനെട്ട് പതി പതിനേഴ് ആണത് രാത്രിയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അവർ രാത്രി ഒരു ആറു മണിക്കോ അല്ലെങ്കിൽ ഏഴ് മണിക്കോ ആക്കി കൊടുക്കുക ഞാനിവിടെ തൽക്കാലം പതിനെട്ടാക്കി പതിനെട്ട് പതിനെട്ടാക്കി കൊടുക്കുന്നു പതിനെട്ടാക്കി കൊടുക്കുന്നു ഓക്കെ പതിനെട്ട് പതിനെട്ട് പതിമൂന്ന് ഓക്കെ പതി പതിനെട്ട് പതിനാല് ആക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ പതിനെട്ട് പതിനാല് ഓക്കെ ഇത്രയും ആക്കി കോർത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക ഒന്ന് ബാക്ക് ബാക്കടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ വരാൻ പോകാൻ പോകുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കളർ ചേഞ്ച് ആവും അതായത് ഇപ്പോൾ ഒരു മഞ്ഞ കളറായി മാറിയത് നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കും അത് രാത്രി ഏഴ് മണി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കളറാവും രാവിലെ എണീക്കുമ്പോൾ സാധാ രീതിയിലുള്ള നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുമായി മാറുന്നതാണ് ഇത് നമ്മൾ നിർബന്ധമായും ചെയ്തു വെക്കണം നമ്മുടെ ഈ കാണുന്ന ഭാഗത്ത് ഈ എയ് കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം നിർബന്ധമായി അത അതെല്ലാം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓർമ്മയുണ്ട് എങ്കിൽ ജസ്റ്റ് ഈ ഒരു ദിനം മേലെ ജസ്റ്റ് രാത്രി ഓർമ്മ ഉണ്ടെങ്കിൽ ഇതിനെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അങ്ങനെ ടൈം സെറ്റ് ചെയ്യാൻ ആവശ്യമില്ല പക്ഷെ പല ആളുകളും മറന്നു പോകും അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്തു വെക്കുക ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ വിഷ്വൽ ആക്ടിവിറ്റി എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഐ റൈറ്റ് ഐ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ലെഫ്റ്റ് ഐയോടെ നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കണ്ണ് പൊത്തിപ്പിടിക്കുക ഒരു കണ്ണ് പൊത്തിപ്പിടിച്ചതിന് ശേഷം ഈ നമ്പർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ പക്ഷേ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത നമ്പർ വരും ആ നമ്പർ നമുക്ക് കറക്റ്റായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട് ഒരു കണ്ണ് പൊത്തിയതിനു ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇത് വായിക്കാൻ കഴിയുന്നതെന്ന് പ്രത്യേകം നോക്കുക അപ്പോൾ ഇങ്ങനെ ചെറുതായി ചെറുതായി വരും ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റ കണ്ണ് പൊത്തിയിട്ട് വായിക്കാൻ കഴിയുന്നവർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് നമ്മുടെ കണ്ണ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ക് അടിക്കുക ബാക്കടിച്ചതിന് ശേഷം അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അടച്ച് മുന്നോട്ട് പോവുക നെക്സ്റ്റ് അടച്ച് മുന്നോട്ട് പോകുമ്പോൾ ബാക്ക് ടു മെയിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി രണ്ടാമത്തത് കളർ ബിൽഡിനെസ് അതിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് ടെസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കാണുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക ഒരു കണ്ണ് പൊത്തിയിട്ട് വായിക്കാൻ കഴിഞ്ഞു നോക്കുക രണ്ടാമത്തെ കണ്ണ് പൊത്തിയിട്ടും നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് ഇവിടെ കിട്ടും ഓക്കെ നമ്മൾ വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഓക്കെ ഇത്രയും വന്നതിന് ശേഷം നമുക്കിവിടെ ഐ ഹസ് സർ ട്വൽവ് വന്നതാണ് സർ ഈഗീൽസ് ആയിരിക്കും അപ്പോൾ നമ്മൾ നമുക്കത് മനസ്സിലായതിനനുസരിച്ച് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എട്ടാണ് നിങ്ങൾക്ക് കണ്ണാണെന്നുണ്ട് അതുകൊണ്ട് എട്ടെന്ന് പറയുന്നത് ഓക്കെ എയ്റ്റ് ഇത് എത്രയാണ് ഇരുപത്തി ഒമ്പതാണ് എനിക്ക് കാണുന്നത് ഇരുപത്തി ഒൻപത് ഓക്കെ എല്ലത്തിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആ ഷോപ്പിൻ്റെ മേലെ തന്നെ ക്ലിക്ക് ചെയ്യുക പതിനഞ്ച് അങ്ങനെ കുറച്ച് ക്വസ്റ്റനുകൾ ഇതുപോലെ ഉണ്ടാവും അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതാക്കും ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് വായിക്കാൻ കഴിയുന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പതിനാറ് എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്നിൽ ചെറിയൊരു ഫാൾട്ട് ഉണ്ടായല്ലോ ഇരുപത്തിയാറ് നാൽപ്പത്തിരണ്ട് ഓക്കെ പക്ഷേ ബാക്ക് മെയിൻ എന്നുള്ള ബാത്ത് ക്ലിക്ക് ചെയ്യുക ഇനി കളർ ക്യൂബ് കളർ ക്യൂബ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ക്ലാസിക് ഗെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഗോയിറ്റ് കൊടുക്കുക ഇവിടെ നമുക്ക് ഓരോ കളറുകൾ ഇങ്ങനെ തരും ഈ കളറുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കാൻ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടെന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ കറക്റ്റായിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ശേഷം ഇതുപോലെ പല കളറുകളായി മാറും അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കണ്ണിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതുപോലെ ഐ കണ്ണിൻ്റെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇത് ഇത് വഴിയായിരിക്കും ചെക്ക് ചെയ്യുന്നത് ഓക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിന് ശേഷം ഹോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ബാക്ക് അടിക്കുക വീണ്ടും അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട് ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയാൻ സാധിക്കും പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കണ്ണിൻ്റെ ആശുപത്രിയിൽ പോയി കാണിച്ചു കൊടുക്കുകയും ചെയ്യുക ഓക്കെ ഡോക്ടറെ കാണിക്കൽ നിർബന്ധമാണ് അപ്പോൾ എല്ലാവർക്കും ഈ അറിയാം ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെട്ട ഡോക്ടറേക്ക് ഷെയർ ചെയ്യുക